ചെന്ന് കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പടികളെല്ലാം ഇഴുക്കാൽ പിടിച്ച് കിടക്കാൻ അതിലൊക്കെ വലിയ മീൻ മൊഷി എന്ന് പറയുന്ന ആ മീൻ ഇങ്ങനെ വന്ന് കയറി കിടക്കും. അപ്പൊ രാത്രി അങ്ങ് അസ ഉദയം വന്നിട്ടില്ല, അതിനു മുമ്പുള്ള ഒരു സമയമാണ്. പക്ഷെ നമ്മളിങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ അത് ക്ലിക്ക് എന്നുള്ള രീതിയിൽ അതങ്ങ് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. എന്താണെന്നുള്ളത് പ്രത്യേകം മനസ്സിലായില്ല. പക്ഷെ രാവിലെ അവിടെ ആൾക്കാരങ്ങ് കൂടി നോക്കുമ്പോൾ ഒരു കല്ലാശാലിയുടെ പത്രവും ഉളിയും ഒക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോഴാണ് ഇതിൽ ഏതോ ഒരു മനുഷ്യൻ പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. പോലീസെല്ലാം വന്ന് വലയിട്ട് വീശി അയാളെ കരയ്ക്കണം. അപ്പം ഞാൻ അന്ന് കുളിച്ച സമയത്ത് ഇയാൾ എന്തോ തണിയെല്ലാം അടിച്ചിട്ട് അവിടെ വന്ന് ബോധം കെട്ട് വീഴുക എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെയാണ് ഞാൻ ചവിട്ടി താഴോട്ട് ഇറങ്ങി. ഇന്നാണെങ്കിൽ അത് വലിയ കൊലപാതക പ്രശ്നമാണ്. അതുപോലെ തന്നെ വേറൊരു സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ കുളപ്പരയ്ക്കകത്ത് ഒരു ഇരുളായം പോലെ കണ്ടു. എന്താണെന്ന് അറിയില്ല. പക്ഷെ അന്നും കുളിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പോന്നു, ഒന്നും അറിഞ്ഞില്ല. ഇത് തയവ് രാവിലെ ആയപ്പോഴത്തേക്ക് പോലീസും ആളുകളെല്ലാം കൂടി നോക്കുമ്പോൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ തൂങ്ങി നിൽക്കുക കയറിലെ. അവിടെ പണാപഹരണം നടന്നു. അപ്പം അതിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ മറ്റു തരത്തിൽ ജീവിതം അവസാനിപ്പിച്ചു. ഇത് ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ കൊലപാതക കുറ്റത്തിന് സമാധാനം പറയേണ്ടത്. അങ്ങനെ വളരെയധികം അപകടകരമായ രംഗങ്ങളിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ പതിവായിട്ട് ഇങ്ങനെ നാഗമ്പട ആറ്റിലും പോയി കുളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരിക്കൽ അങ്ങനെ ചെല്ലുമ്പോൾ ആരും കുളിക്കാനില്ല. പലരും കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് കുളിക്കാനില്ല എന്ന് പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. നേരെ അങ്ങ് എടുത്ത് ചാടി ഈ നാഗമ്പട ആറ് അക്കരെ പോയി നീന്തി അക്കരെ പോയിട്ട് തിരിച്ചും നീന്തി വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ ചാടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെയധികം ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കിഴക്ക് നന്നായിട്ട് മഴ വെള്ളം അങ്ങനെ ഉണ്ടായിട്ട് അതിങ്ങനെ ആറെല്ലാം കുത്തി ഒഴുകുന്ന ഒരു സന്ദർഭമാണ്. ആളുകൾ ഇങ്ങനെ എൻ്റെ ചാട്ടത്തോടുകൂടി ഒഴുക്കിൽപ്പെട്ട എന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുകരകളിലും ആളിങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. പക്ഷെ ഞാൻ എങ്ങനെയോ അങ്ങനെ നേരെ നീന്താതെ അങ്ങനെ ചെരിഞ്ഞ് 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 അങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ ചവിട്ടി ചെന്ന് പിടിച്ചത് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് അത് രക്ഷപ്പെട്ടത്. അങ്ങനെ അപകടകരമായിട്ടുള്ള പല രംഗങ്ങളും നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു സന്ദർഭം. അക്കാലത്ത് തന്നെയാണ് വൈക്കത്ത് ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ കോട്ടയത്തേക്ക് വരാൻ വേണ്ടി വൈക്കം വഴി വരികയാണ്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ബോട്ട്